Hi viewers, welcome to our channel Safeguard Dwarf Cow Farm. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് അവതരിപ്പിക്കുന്നത് കള്ളു ഉൽപാദനത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. കള്ള് എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും, പക്ഷേ അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്ന് നമുക്കറിയണ്ടേ? കള്ളു ഉൽപാദനത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മളോടൊന്ന് സംസാരിക്കുന്നത് അപ്പുക്കുട്ടനാണ്. 30-ലേറെ വർഷങ്ങൾ ചെത്തു മേഖലയിൽ പണിയെടുത്ത ആളാണ് അപ്പുക്കുട്ടൻ. ആ അപ്പുക്കുട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ ഒരു അപ്പുക്കുട്ടൻ, കരിങ്ങാന്തുരുത്ത് കരയിലെ താമസം. ഞാൻ 30 വർഷമായിട്ട് ഈ ചുത്തോലാളി മേഖലയിൽ ഇപ്പോൾ പണിയെടുക്കുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല കള്ളു ഉൽപാദനം, ശ്രീലങ്കയിൽ, മലേഷ്യയിൽ എല്ലാം കള്ളു ഉൽപാദനമുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ നമ്മുടെ കേരളത്തിലെ മധ്യത്തിനാണ് എല്ലാവർക്കും പ്രിയം. പണ്ട് കാലത്ത് ഈ കുലത്തൊഴിലാണ് ചെത്ത്. കുടുംബപരമായിട്ട് ഞങ്ങളുടെ ഫാമിലി തന്നെ മിക്കതും ചെത്തുകാരാണ്. നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ ഒത്തിരി ചെത്തുകാരുണ്ടെങ്കിലും തെങ്ങുകളൊക്കെ കേടാണ്. തെങ്ങുകൾക്ക് മണ്ടേരി പിടിച്ച തെങ്ങുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കള്ള് വളരെ കുറവും വിളിക്കുന്ന കോൺട്രാക്ടർക്ക് അത് മുതലിക്കാതെ വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് തൊഴിലാളികളൊക്കെ പാലക്കാട് കൊണ്ടുപോയിട്ട് അവിടെ ചെത്തി അവിടെ ആ ഭൂമിയുടെ ആ മണ്ണിൻ്റെ ഒരു പ്രത്യേകത നല്ലവണ്ണം കള്ളുൽപാദനം ഉണ്ടാകും. ഒരു ഞാൻ ഒരു 8-10 ലിറ്റർ കള്ളൊക്കെ വരും തെങ്ങും വന്ന് കിട്ടും. ഞാൻ ചെത്തിയിട്ടുണ്ട് പാലക്കാട്. ഞാൻ ഒരു വർഷം ഞാൻ അവിടെ ചെത്തിയിരുന്നതാണ്. അപ്പോൾ ആ കള്ള് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടെ കോൺട്രാക്ടർക്ക് നല്ല രീതിയിൽ അവർക്ക് ഞങ്ങൾ തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാനും അവർക്ക് നഷ്ടം വരാതെ രീതിക്ക് പോകാനും ഇപ്പോൾ ഈ പാലക്കാടിൽ ചെത്തിക്കും. കള്ളുൽപാദനത്തിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളെയും ഉപകരണങ്ങളെക്കുറിച്ചാണ് നമ്മളോട് ഇനി അപ്പുക്കുട്ടന് പറയാനുള്ളത്. ചെത്തുകാരെ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, ഞങ്ങൾ കൊല തല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മുട്ടിക്കാൽ എന്ന് പറയാൻ. അത് പശുക്കളുടെ കാല് അറയുണ്ട്, ആ അറയ്ക്കകത്ത് ഈയം ഉരുക്കി ഈയം നിറച്ച് വെയിറ്റ് കൂട്ടി എന്നിട്ടാണ് നമ്മൾ ഇത് ഈ ചൊട്ടയം ഇട്ട് തല്ലുക തല്ലാൻ ഉപയോഗിക്കുന്നത്. പല സൈസ് കാലുകളുണ്ടായിരുന്നു. ഈ മ്ലാൻകാലെന്ന് പറയും, പൂത്തും കാല്, അത് കറ്റയാല്, അങ്ങനെ പല ഒരുതരം പല സൈസ് കാലുകളൊക്കെ ഉണ്ട്. ആ കാലുകൾ തന്നെയാണ് ഇന്നും തല്ലിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് തമിഴ്നാട്ടിലൊക്കെ ഈ പുളിങ്കാതിൽ വെച്ച് തല്ലുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കേരളത്തിൽ നമ്മളിപ്പോൾ തല്ലുന്നത് ഈ മുട്ടിക്കാൽ ഉപയോഗിച്ചാണ് തല്ലുന്നത്. കൊല തല്ലി പഴുക്കാൻ വേണ്ടിയിട്ടാണ്, പഴുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാല് ഉപയോഗിക്കുന്നത്. അത് 15 ദിവസം നമ്മൾ ഈ കൊല തല്ലി പഴുപ്പിച്ചിട്ട് വേണം നമുക്ക് ഈ മാട്ടം വയ്ക്കാനായിട്ട്. അരിഞ്ഞു കൊടുക്കും, അങ്ങനെ മാട്ടം അതിൽ നിന്നാണ് ഈ തുളി കള്ള് വരും. അങ്ങനെ കള്ള് ഒഴുകി തുടങ്ങുമ്പോഴേക്കുമാണ് നമ്മൾ ഈ പാത്രം കുടം വെച്ച് കൊടുക്കുന്നത്. ചെത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് ചെത്ത് കത്തി. അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ തെങ്ങ് ചെത്തിന് പ്രധാനമായിട്ടുള്ള ഒരു ആയുധമാണ് ഞങ്ങളുടെ ചെത്ത് കത്തി. കത്തിയെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ അതൊരു ആയുധം തന്നെയാണ്. കാരണം നല്ല മൂർച്ച ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ ഡെയിലി 3 പ്രാവശ്യം നമ്മൾ തേക്കും. അത് ഉരുക്കും ഇരുമ്പും കൂടി ചേർത്ത് വെച്ചിട്ടുള്ളൊരു പണിയാണത്. നല്ല മൂർച്ച വേണം ഈ കത്തിക്ക്, എങ്കിൽ മാത്രമേ നമ്മൾ ചെത്തുന്ന ഈ ഉൽപ്പക്കള്ള് പോരാൻ തടസ്സമില്ലാതെ നല്ല ക്ലീൻ ചീറ്റായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കത്തി നല്ല വില കൊടുക്കണം. ഇപ്പോൾ 1500 രൂപ വരെ വരുന്നുണ്ട് ആ കത്തിക്ക്. അത് 1 കൊല്ലം 1.5 കൊല്ലത്തേക്കുള്ള ആ കത്തി ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്തത് കത്തിക്കൂടിനെ കുറിച്ചാണ്. തെങ്ങിനത്തിൽ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് കത്തിക്കൂട്. ചെത്ത് കത്തി ഇടാനുള്ള ഒരു കവചമാണത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ചത് മരത്തിൻ്റെ കത്തിക്കൂടാണ്. ഇപ്പോൾ അത് ഈ ഫൈബർ മോഡൽ സാധനം കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താഴ്ത്ത് വീണ് പൊട്ടിപ്പോ ഒടിഞ്ഞു പോകില്ല, നല്ലൊരു ഈടും കിട്ടും. മരം കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ കാതൊക്കെ ഒടിഞ്ഞു പോകും, പിന്നെ വേറെ വാങ്ങിക്കണം. ഇതാകുമ്പോൾ ഒരു മേടിച്ചാൽ നമ്മളുടെ ജീവിതാവസാനം വരെ അത് കൊണ്ടുനടക്കാം. അതുകൊണ്ട് ആ സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ള് ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിനെയാണ് മാട്ടം എന്ന് പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് കേൾക്കാം. പണ്ട് കാലത്ത് ഈ മണ്ണിൻ്റെ കുടം കൊലമാട്ടം എന്നാണ് അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് കിട്ടാനുമില്ല, അതും കിട്ടിയാൽ ഭയങ്കര പൈസയും വേണം. അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഈ കന്നാസ് വലിയ 2 ലിറ്ററിൻ്റെയൊക്കെ ഈ കോളയുടെ കുപ്പികൾ അങ്ങനെയുള്ള കിട്ടാണ് ഞങ്ങൾ കള്ള് എടുക്കുന്നത്. അതിനകത്ത് ഈച്ചയും അങ്ങനെയൊന്നും ഉള്ള കൂടുതലൊന്നും കയറില്ല. കള്ള് ചെത്തിൽ ചെളിക്കെന്ത് കാര്യം, അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. തെങ്ങയത്തിന് ഉപയോഗിക്കുന്ന ചെളി അത് നല്ല പശയുള്ള ചെളിയാണ്. കായലിൽ നിന്നാണ് വാരി ചെളി കൊണ്ട്. അത് ഏറ്റവും കായലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് എടുക്കുന്ന ചെളിയാണത്. മണ്ണുതരി ഉണ്ടാവില്ല. ആ ചെളി നമ്മൾ വാങ്ങിക്കാൻ കിട്ടും. 5 കിലോ ഉള്ളൊരു തൂക്കമുള്ള ചെളിയാണ്. അപ്പോൾ അതിന് നമ്മൾ രൂപ കൊടുക്കണം. 100 രൂപ കൊടുത്താലാണ് ഈ 5 കിലോൻ്റെ ഒരു പാക്കറ്റ് നമുക്ക് കിട്ടും. തെങ്ങിൻ്റെ പൂക്കല ചൊട്ടയാണ് കള്ളിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പച്ചരി പാകത്തിലുള്ള ചൊട്ടയിൽ നിന്നാണ് കള്ള് നമുക്ക് കിട്ടുകയുള്ളൂ. അത് 15 ദിവസം മുട്ടിക്കാലുകൊണ്ട് തല്ലി പഴുപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് കള്ള് കിട്ടാൻ തുടങ്ങുന്നത്.
ഈ 5 ദിവസത്തിന് ശേഷം ആ കൊലയുടെ മുകളിൽ ഓല കൊണ്ട് നമ്മൾ ഒരു പാത്തി വലിച്ചു കെട്ടും. ഓല കെട്ടുന്നത് ആ കൊല മുറിച്ചിരിക്കുന്ന ഭാഗത്ത് നിന്നും നമ്മൾ ഓല കെട്ടിയിട്ട് ആ ഓലയുടെ ഒരു വശം അരിഞ്ഞ് നമ്മൾ അതിൽ കൂടി ആണ് ഈ കള്ള് ചാടിക്കുന്നത്. അല്ലാതെ കള്ള് ചാടി കുടത്തിലേക്ക് പാത്രത്തിലേക്ക് വരില്ല. ആ പാത്തി അരിഞ്ഞ് ചെളി തേച്ച്, ഈ ചെളി തേക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളി തേച്ചില്ലെങ്കിൽ ആ പൂക്കുലയുടെ ഉള്ളിൽ കൂടി താഴേക്ക് ഇറങ്ങി കള്ള് നമുക്ക് വേസ്റ്റായി താഴെ കൂടി പോകും. ആ ഒഴുകുന്ന കള്ള് പാത്തിയിൽ കൂടെ നമ്മൾ വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഈ കള്ള് വന്ന് വീഴും. കുടമായാലും കൊള്ളാം, ഈ കന്ന ഏത് എന്ത് പാത്രത്തിലായാലും ഈ ഓല കെട്ടി കൊടുക്കണം. ഓല കെട്ടി കൊടുത്താൽ മാത്രമാണ് ആ കള്ള് അതിന് ആ ഒഴുകുന്ന കള്ള് ഈ മാട്ടത്തിലേക്ക് കറക്റ്റായിട്ട് വീഴുള്ളൂ. ഞങ്ങൾ തെങ്ങ് പുതിയ തെങ്ങ് കയറുമ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം കയറിയാൽ മതി, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം കയറിയാൽ മതി. അതിനുശേഷം അത് കൊലയ്ക്ക് കൊല അരിഞ്ഞ് തുളി അതിനൊരു തുളി വരുന്ന ഭാഗമുണ്ട്, അങ്ങനെ വന്നു കഴിയുമ്പോൾ 2 പ്രാവശ്യവും 3 പ്രാവശ്യം മൊത്തം പ്രാവശ്യം കയറണം. ആദ്യമായിട്ട് ചെത്തി വരുന്ന ദ്രാവകത്തെ തുളി എന്നാണ് പറയുന്നത്. 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ തുളി കള്ള് രൂപത്തിൽ ആവുന്നത്. 3 പ്രാവശ്യം കയറുന്ന തെങ്ങായാലും ഈ 5 ലിറ്റർ കിട്ടുന്ന തെങ്ങുകളുണ്ട്, അതിൽ 3 ലിറ്റർ കിട്ടുന്ന തെങ്ങുകളുണ്ട്. അത് തെങ്ങിൻ്റെ പ്രകൃതി അനുസരിച്ചും പിന്നെ കാലാവസ്ഥയുടെ ഇതനുസരിച്ചും ഒക്കെ നമുക്ക് ഉൽപ്പാദനം ഉണ്ടാകും. കള്ളിൻ്റെ മാർക്കറ്റിംഗ് സാധ്യത എങ്ങനെയെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കള്ള് നമ്മളിവിടെ ചെത്തി അത് കള്ളുമായിട്ട് നമ്മൾ നമ്മളെ ആ റേഞ്ചിലുള്ള വണ്ടി വരും, കള്ളുവണ്ടി വരും. ആ കള്ളുവണ്ടി വന്നു കഴിയുമ്പോൾ ആ കള്ള് നമ്മുടെ ഓരോരുത്തരുടെ കള്ള് അളന്ന് ഓരോരുത്തരുടെ കണക്ക് തിട്ടപ്പെടുത്തി ആ കണക്ക് അവിടെ ആ ബുക്കിൽ അവർ സ്റ്റേറ്റ്മെൻ്റ് എന്ന് തന്നെ പറയണം, ആ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതി ഷാപ്പിലേക്ക് കൊടുത്തു കൊടുക്കും. അതിനുശേഷം നമുക്ക് അന്നന്ന് അതാത് കള്ളളക്കുന്ന ദിവസത്തെ പൈസ നമുക്ക് ആ കണക്ക് എഴുതുന്ന ആൾ നമുക്ക് ഇങ്ങോട്ട് ആ പൈസ ഓരോരുത്തർക്കും വിധിച്ച് നമുക്ക് ഡെയിലി തരും. ഇപ്പോൾ വരാപ്പുഴ റേഞ്ച് എടുത്തിരിക്കുന്നത് KSR ഗ്രൂപ്പ് രാജു എന്ന ലൈസൻസിയാണ്. അദ്ദേഹത്തിൻ്റെ ഷാപ്പുകളിലേക്കാണ് ഈ കള്ളെല്ലാം വിതരണം ചെയ്യുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, കള്ള് മദ്യം മാത്രമല്ല, അതിന് വേറെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്, അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കള്ള് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കള്ളപ്പം ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ശർക്കര, തെങ്ങിൻ ചക്കര, മരുന്നിന് ഏറ്റവും ഉപകാരമുള്ള സാധനമാണ് തെങ്ങിൻ ചക്കര. ഈ ചക്കര ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി പണിയുണ്ട്. വാർപ്പിനകത്ത് ഈ കള്ളൂണ് ഒഴിച്ച് അത് തിളപ്പിച്ച് അത് വെള്ളം വറ്റിച്ച് അത് അലുവപ്പരി, അതായത് അലുവപ്പരിവാക്കണം. അത് മണിക്കൂറുകളോളം അതിനെ ബുദ്ധിമുട്ടിയാലാണ് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റും. അതും മരുന്നിന് ഉപയോഗിക്കും, പല കഷായങ്ങൾക്കും അങ്ങനെ പല മരുന്നുകൾക്കൊക്കെ ഈ ചക്കര. പനഞ്ചക്കരയുണ്ട്, പക്ഷെ പനഞ്ചക്കരയെക്കാളും ഏറ്റവും കൂടുതൽ ഒരു ആയുർവേദ മരുന്ന് തന്നെയാണ് ഈ തെങ്ങിൻ ചക്കര. ചൊറുക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ചെത്തി വരുന്ന കള്ള് ഷാപ്പിൽ കൊടുക്കുന്നത് ബാലൻസ് കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളത് കുറച്ച് പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കും. അതിങ്ങനെ ഒരു ഒരാഴ്ച എത്തുമ്പോൾ ഒന്ന് അരിച്ച് തെളിയും. തെളിഞ്ഞ അടിയിൽ ഒരു പാട വരും, ഒരു പാട. ആ പാടയൊക്കെ കളഞ്ഞു അത് അരിച്ച് ഒരു 10-30 ദിവസം നമ്മൾ അതിനെ ഒന്ന് പരിപാലിച്ച് കഴിഞ്ഞാൽ അത് നല്ല നമ്മൾ എന്താ വെള്ളം പോലെ ചേരെ കരിക്കും വെള്ളം പോലെ ഇരിക്കും. നല്ല മൂപ്പ് ഉറക്കുകയാണെങ്കിൽ ഇളം ഒരു മഞ്ഞപ്പ് കളറിൽ വന്നേക്കും. ശരീരം വേദന കുരുമ്പോൾ ഈ കുരുമുളക് പൊടിച്ചിട്ട് കള്ള് തിളപ്പിക്കും. അതൊരു ചെറിയ ചൂടോടുകൂടിയാണ് കുടിച്ചാൽ ഒരു പനിയുണ്ടെങ്കിലും ഈ ശരീരത്ത് എന്തെങ്കിലും നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ വേർപ്പായിട്ട് പോയി ആൾ നല്ല ഉഷാറാവും. പണ്ടത്തെ കൂട്ടൊക്കെ ഷാപ്പുകളിൽ കൊടുത്ത് ഒരു ചെറിയ കോപ്പകളിലാണ് ഈ കള്ള് വസ്തി പോലത്തെ ഒരു ഇതുണ്ട്, ഒരു കബഡി പോലത്തെ ആ കോപ്പയിലാണ് കള്ള് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ കുപ്പികളിൽ മുന്തിരിക്കള്ള്, കാന്താരിക്കള്ള് എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറേ മേഖലയിൽ നിന്നും പല ആളുകളും വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നുണ്ട്. അതൊക്കെ കുടിക്കാനിപ്പോൾ സായിപ്പന്മാരൊക്കെ വരുന്നുണ്ട്. ചെത്തുകാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ചും അവർക്ക് ഗവൺമെൻറ് നൽകുന്ന പരിരക്ഷയെക്കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാം. സർക്കാർ ഞങ്ങൾക്കതിന് വേണ്ടിയിട്ട് ഈ ക്ഷേമനിധി ബോർഡ് എന്ന് പറഞ്ഞൊരു വെൽഫെയർ എന്നാന്ന് പറയാം, വെൽഫെയർ ബോർഡ്. അതിനകത്ത് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ജോലിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കുറച്ച് പൈസകൾ അതിനകത്ത് ഞങ്ങൾ ഡെയിലി പിടിക്കും. അത് ഞങ്ങൾ പിരിഞ്ഞു പോകാൻ സമയം 55 വയസ്സ് 60 വയസ്സ് അവരൊക്കെ ചെത്താം. 60 വയസ്സിൽ ഞങ്ങൾ പിരിയും. പിരിയണ സമയത്ത് നമുക്ക് അവിടെ നിന്ന് ആ ജോലി സ്ഥലത്തു നിന്ന് നമുക്കൊരു എമൗണ്ട് ഉണ്ടാവും. ജീവിക്കാൻ നമുക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അതിനുള്ള പൈസ നമുക്ക് അവിടെ നിന്ന് കിട്ടും. നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. ആ ക്ഷേമനിധി ബോർഡിന് ഇൻഷുറൻസ് ഉണ്ട്. എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസിന് പൈസ കിട്ടും. ഇപ്പോൾ ഞങ്ങൾ ചെത്തു തൊഴിലാളികൾക്ക് നല്ലവണ്ണം പണിയെടുത്താൽ ആ മേഖലയിൽ നല്ല ഒരു കുടുംബം നന്നായിട്ട് പോകാൻ സാധിക്കും. കുറേ കുറച്ച് കാലങ്ങളായിട്ട് ഈ പുതുമുഖങ്ങളൊന്നും വരുന്നില്ല.
കാരണവന്മാർ അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ഞങ്ങളെപ്പോലെ കുറച്ച് ആളുകളൊക്കെ ഉള്ളൂ, ഞങ്ങളുടെ മക്കളൊന്നും ഇതിനകത്തോട്ട് വരികയും ചെയ്യില്ല. അവർ വലിയ നല്ല ജോലികൾക്കൊക്കെ ശ്രമിക്കുന്നു, കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇത് കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് എവിടം വരെ ആവുമെന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. രാവിലെ തെങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഒരു 10 മണി വരെ ടൈമുണ്ട്. അത് കഴിഞ്ഞ് ഒരു 1 മണി വരെ, പിന്നെ ഒരു 5 മണിക്ക് കയറിയാൽ ആ സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാവുന്ന പലപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ ഓട്ടോസ് ഓടിക്കുന്നുണ്ട്, കാരണം എനിക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പം ഞാൻ അത്രയും സമയം വേസ്റ്റാക്കണമല്ലോ എന്ന് കരുതി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വണ്ടി എടുത്ത് ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഞാൻ ആ വണ്ടി കൊണ്ട് നടക്കുന്നു. അതുപോലെ പല ആളുകളും പശുക്കളെ വളർത്തുന്നുണ്ട്, അങ്ങനെ വാഴ വയ്ക്കുന്നുണ്ട്. അങ്ങനെ സമയം കിട്ടുന്ന വെറുതെ ഇരിക്കുന്നു ഇരിക്കില്ല, ചെത്തുകാർ വെറുതെ ഇരിക്കാറില്ല എല്ലാവരും. ഞങ്ങൾക്ക് ഈ ഇപ്പോൾ ചെത്തുതോട് കയറുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ശരീരത്തിൽ നല്ല സുഖമാണ്. ഞങ്ങളുടെ പേശികളൊക്കെ അനങ്ങാനും ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായ അസുഖങ്ങളൊന്നും വരാറില്ല. ഞങ്ങൾ കുറച്ച് ദിവസം വെറുതെ ഇരുന്നാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടായിപ്പോവും. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് നല്ല ഹാപ്പിയാണ്. തെങ്ങുമ്പോൾ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ഒരു ചുറുക്കും ഒക്കെയാണ്. ഞാനിപ്പോൾ ഇത്രയൊക്കെ പ്രായമായിട്ട് എനിക്കും ഇപ്പോഴും ഞാൻ ജോലിയിൽ നിന്നൊന്നും എനിക്ക് ഒരു മടുപ്പും തോന്നിയിട്ടില്ല. കള്ളു ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയിലൂടെ മാറിക്കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. സ്റ്റേ ട്യൂൺഡ്.